മോൾക്ക് വരരുത്. രുദ്രേ, നിനക്ക് സമ്മതമാണെങ്കിൽ നമ്മുടെ ചമ്പകരാമനെ കൊണ്ട് സീതാലക്ഷ്മിക്ക് പുടവ കൊടുപ്പിക്കും. സമ്മതമാണോ? അതെ അമ്മ, നമ്മുടെ ചമ്പകരാമനെ കൊണ്ട് സീതാലക്ഷ്മിക്ക് പുടവ കൊടുപ്പിക്കുന്നു. എന്റെ വേളിമല സ്വാമി, എന്റെ മോന്റെ കൈ കൊണ്ട് രുദ്രാരണിക്ക് പുടവ് കൊടുക്കുന്നത് കാണാനുള്ള ഭാഗ്യം ഈ തറവാടിനുണ്ടായില്ല. അവളുടെ മോക്ക് ചമ്പകരാമനെ കൊണ്ട് പുടവ് കൊടുപ്പിക്കുന്നെങ്കിലും ഈ തറവാടിൽ വെച്ച് നിന്റെ കൈ കൊണ്ടാകട്ടെ. ഈ അമ്മയ്ക്ക് സന്തോഷമായി മോക്ക്. അനുസരിക്കണമോ അതോ വേലുത്തമ്പി അനുസരിക്കണമോ? ശ്രീവിഷ്ണനാഭ ഒരു വഴിയും കാണുന്നില്ലല്ലോ. കൊച്ചപ്പൻ, വേലുത്തമ്പിയെ ഉടനടി ദളവാപദത്തിൽ നിന്ന് നീക്കണമെന്നും അല്ലാത്ത പക്ഷം ഫോർട്ട് സെന്റ് ജോർജിലുള്ള കമ്പനി ഡയറക്ടർമാർക്ക് തിരുവിതാംകൂറിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടി വരുമെന്നും കാണിച്ചുകൊണ്ട് റസിഡന്റ് മെക്കാളയുടെ ഒരു രഹസ്യ സന്ദേശം ഇന്ന് വെളുപ്പിന് ഉമ്മിനിത്തമ്പി വശം നമുക്ക് ലഭിക്കുകയുണ്ടായി. റസിഡന്റ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാകാൻ എന്തേ കാരണം? മനുഷ്യരാശിയെ സംബന്ധിക്കുന്ന സർവ്വനീതികൾക്കും രാഷ്ട്രങ്ങളെ സംബന്ധിക്കുന്ന സർവ്വ നിയമങ്ങൾക്കും വിരുദ്ധമായിട്ടാണല്ലോ മെക്കാളെ തിരുവിതാംകൂർ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ സത്യം തമ്പി ഗവർണറെ എഴുതി അറിയിച്ചു. അതിനുള്ള പ്രത്യാഘാതമായിരിക്കും. അപ്പോൾ നാം പ്രതീക്ഷിച്ചതിലും വേഗം അവർ യുദ്ധം പ്രഖ്യാപിക്കുമോ? അവിടുന്ന് ധൈര്യമായിരിക്കണം, നമുക്കൊന്നും സംഭവിക്കില്ല. കൊച്ചപ്പൻ, ഇംഗ്ലീഷുകാരെ തുരത്തേണ്ടത് തന്നെ സമ്മതിച്ചു. പക്ഷെ അവർ പ്രബലന്മാരാണ്, അതുകൊണ്ട് അവരുടെ അടിമകളായി കഴിയാമെന്നാണോ? അതല്ല കൊച്ചപ്പൻ, നമുക്കൊരു സന്ധ്യാലോചന നടത്തിയാലോ? എന്ന് വെച്ചാൽ വേലുത്തമ്പിയെ ദളവാ പദവിയിൽ നിന്ന് ഒഴിവാക്കാമെന്നാണോ? നാം അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ തിരുമനസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. കൊച്ചപ്പൻ, ഉമ്മിനിത്തമ്പിയും പ്രസിഡന്റുമായി വലിയ അടുപ്പത്തിലാണല്ലോ. ഒരു യുദ്ധം ഒഴിവാക്കാൻ അയാളൊരുത്തൻ വിചാരിച്ചാൽ ആവുമെങ്കിൽ ആ വഴിക്ക് നീങ്ങിയാലോ എന്നാണ് നമ്മുടെ ആലോചന. ഒന്നുമില്ലെങ്കിലും അയാൾ നമ്മുടെ ബന്ധുവല്ലേ? നന്നായി, ഈ നാടിനെ വെള്ളക്കാർക്ക് പണയപ്പെടുത്തിയിട്ടായാലും ദളവയാകാനാണ് അയാളുടെ മോഹം. തമ്മിൽ തല്ലിച്ച് നാട് കയ്യിലാക്കാൻ നടക്കുന്ന സൂത്രശാലികളായ വെള്ളക്കാരുടെ കയ്യിലെ കളിപ്പാവ. അയാൾ നമ്പുന്നതിലും ഭേദം ഈ നാട് ശത്രുവിനെ ഏൽപ്പിക്കുന്നതാവും. കൊച്ചപ്പൻ ക്ഷോഭിക്കരുത്, വേലുത്തമ്പിയെ കുറിച്ച് പലതും കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിലും ചില ചതിയന്മാരുണ്ടല്ലോ, അതിസാമർഥ്യക്കാർ. അവരിൽ ആരെങ്കിലും തിരുമനസ്സിനെ ദുർബോധിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ നാമെന്ന് പറയാം, വേലുത്തമ്പി രാജ്യസ്നേഹിയാണ്. ഈ നാടിന് വേണ്ടി മരിക്കാൻ പോലും അയാൾ മടിക്കില്ല. അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ നാടിനെ വെള്ളക്കാർക്ക് അടിയറ വയ്ക്കാൻ ഒരു ഉമ്മിണിത്തമ്പിക്കും ആവില്ല. ഒക്കെ ശരിയാണ്, പക്ഷെ മലബാറിലേക്ക് പൊയ്ക്കൊള്ളാമെന്ന് തമ്പി റസിഡന്റിനെ അറിയിച്ചു എന്നാണല്ലോ കേട്ടത്. അത് ശരിയാണെങ്കിൽ നാം എങ്ങനെ അയാളെ വിശ്വസിക്കും? തിരുമനസ്സുകൊണ്ട് വേലുത്തമ്പിയെ വെറുതെ സംശയിക്കേണ്ട. വേലുത്തമ്പി റസിഡന്റിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒന്നുണ്ടാവും. നമുക്ക് വഴിയേ അറിയാം. എന്താ, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊച്ചപ്പൻ, മനസ്സിനൊരു ഭാരം. എല്ലാം ആലോചിച്ച് നമ്മെ അറിയിച്ചാൽ മതി, നിങ്ങളുടെയൊക്കെ ധൈര്യം പോലെ. ആ തമ്പി, നാം തിരുമനസ്സിനെ ധൈര്യപ്പെടുത്തി പറഞ്ഞയച്ചിരിക്കുകയാണ്. തമ്പി മലബാറിലോട്ട് പോയിക്കൊള്ളാമെന്ന് റസിഡന്റിനെ അറിയിച്ചതിന്റെ രഹസ്യം നമുക്കും മനസ്സിലാവുന്നില്ല. തിരുമനസ്സേ, അതൊരു തന്ത്രമായിരുന്നു. ചതിക്ക് ചതി, ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മെ വിലക്കെടുക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ മലബാർ റെസിഡൻസിയിൽ വലിയൊരു തുക അടുത്തു കൊണ്ടുപറ്റി മരണം വരെ ആർഭാടമായി കഴിയാമെന്ന് മെക്കാളയുടെ സൗജന്യം. പത്തേമാരികളും ഒരുക്കി അവർ നമ്മെ വിളിക്കാൻ വരുമ്പോൾ നാം കൂടെ ചെല്ലാമെന്ന് അറിയിച്ചിരുന്നു. പത്തേമാരികളുമായി അവൻ വരും, അത് അവന്റെ അവസാനത്തെ വരവായിരിക്കും. ഇനി എന്തെങ്കിലും തിരുമനസ്സിനോട് പ്രത്യേകിച്ച് ഉണർത്തിക്കാനുണ്ടോ? തിരുമനസ്സേ, നാം ഒരു യുദ്ധത്തിലേക്കാണ്. ഇനി നമുക്ക് പിന്മാറാനാവില്ല. ഇപ്പോൾ നാം അറച്ചു നിന്നാൽ അവർ നമ്മെ അകപ്പെടുത്തും. അതുകൊണ്ട് നാല് നാൾക്കകം അപ്രതീക്ഷിതമായി നാം അവരുടെ പാളയം കടന്നക്രമിക്കണം. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ആര്യവാമൊഴി, ചെങ്കോട്ട, പരവൂർ അതിർത്തിയുള്ള ബ്രിട്ടീഷ് പ്രവിശ്യയിൽ നിന്ന് കർണാടക ജില്ലത്തേക്ക് പുതിയ 2000 പേരെ കുറിച്ചുള്ള പരിശീലനം നൽകിയിട്ടുണ്ട്. ആരുവാമൊഴി, അച്ചൻകോവിൽ വനപ്രദേശങ്ങളിൽ ഒളിപ്പോരുകാരെ പരിശീലിപ്പിച്ചു നിർത്തിയിട്ടുമുണ്ട്. നാഞ്ചിനാട്ട് 12 പ്രാഗകളിലും പരിശീലനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ആരുവാമൊഴിയിൽ നിന്നും കാളവണ്ടിയിലും കുതിരവണ്ടിയിലും കഴിഞ്ഞ 2 മാസമായി ദിവസവും കയറ്റിക്കൊണ്ടു വന്ന ഇരുമ്പുകളെല്ലാം വെടിയുണ്ടകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചെമ്പക, നാഗർകോവിലിലെ നാഗമണി നാടാരുടെ നേതൃത്വത്തിലുള്ള കുന്തപ്പടയിൽ എത്ര പേർ വരും? ഇപ്പോൾ 8000 പേർ വരും.
പുതിയതായി കുറച്ചുപേർ കൂടി പരിശീലനം നൽകുന്നുമുണ്ട്. പടനീക്കങ്ങൾ അപ്പപ്പോൾ കിട്ടത്തക്ക വിധം നല്ല വേഗതയുള്ള കുതിരകളെയും സമർത്ഥരായ സൈനികരെയും പരിശീലിപ്പിച്ചു നിർത്തിയിട്ടില്ലേ? ഉണ്ട്. അവരെ ചേർത്ത് കുതിരപ്പക്ഷി എന്ന പേരിൽ ഒരു അശ്വസൈന്യ വിഭാഗം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ബോംബെ മുതൽ സിലോൺ വരെയുള്ള കമ്പനി പട്ടാളങ്ങളെ കൊല്ലത്തേക്ക് വിളിച്ചിരിക്കുന്നു. കണ്ണൂരിൽ നിന്നും ഒരു പീരങ്കിപ്പട ഏകദേശം 100 പേർ പത്തേമാരികളിൽ കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി കൊച്ചി പിന്നിട്ട് ആലപ്പുഴയ്ക്ക് പ്രവേശിക്കും. കൊല്ലത്തുള്ള മുഴുവൻ യൂറോപ്യൻ സ്ത്രീകളെയും കൊച്ചിയിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ജാഗ്രത. അപ്പോൾ നമ്മുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. നാഗർകോവിലിലെ അശ്വസൈന്യത്തോട് എന്തിനും തയ്യാറായി നിൽക്കാൻ നാം കൽപ്പിച്ചതായി ഇപ്പോൾ തന്നെ അറിയിച്ചേക്ക്. തമ്പി, നാം ഇക്കാര്യങ്ങൾ തിരുമനസ്സിനെ ഒന്ന് അറിയിക്കട്ടെ. നോക്കൂ, ഈ രാജ്യത്തെ യുദ്ധത്തിനു വേണ്ടി നാം 4 മുഖങ്ങളായി തിരിക്കുന്നു. ഉത്തരമുഖത്തിന്റെ ചുമതല വൈക്കം പത്മനാഭപിള്ളയ്ക്ക്, ദക്ഷിണമുഖം പത്മനാഭൻ തമ്പിക്ക്, പടിഞ്ഞാറ് തീരദേശവും കിഴക്ക് വനപ്രദേശവും ചേർന്ന കിഴക്കും പടിഞ്ഞാറും മുഖങ്ങൾ ചെമ്പകരാമന്. ഒളിപ്പോരുകാരുടെയും അശ്വസൈന്യത്തിന്റെയും ചുമതല ചെമ്പകരാമന് തന്നെയായിരിക്കും. 4 മേഖലകൾക്കും ഓരോ കുതിരപക്ഷി വീതമുണ്ടാവും. 5 തെങ്ങിൽ റെസിഡന്റിന്റെ കോട്ടയ്ക്ക് ചുറ്റും ഒരു കുതിരപക്ഷിയും 10 പീരങ്കിയും തീരദേശ സൈന്യവും നിലയുറപ്പിക്കട്ടെ. കർണാടക സൈന്യത്തിലെ 2 ചാവേറ്റുകുപ്പണികളുമായി നാം പടകുടീരത്തിലുണ്ടാവും. കൊല്ലത്തെ കമ്പനി പാളയത്തെ നിർവീര്യമാക്കണമെങ്കിൽ തന്ത്രപ്രധാനമായ കുണ്ടറയെ നമ്മുടെ യുദ്ധകേന്ദ്രമാക്കണം. വ്യാഴാഴ്ച വെളുപ്പിന് 4 മുഖങ്ങളിൽ നിന്നും നാം ഒരേ സമയം ആക്രമണം ആരംഭിക്കണം. തമ്പി, ഇനി യുദ്ധമല്ലാതെ ഒരു പോംവഴിയുമില്ലേ? നമുക്ക് വിജയം സാധ്യമാണോ? തിരുമനസേ, അവിടുന്ന് സംശയിക്കണ്ട. ഈ ധർമ്മയുദ്ധം നാം ജയിക്കും. വെറുതെ പറയുകയല്ല, അതിനുള്ള എല്ലാ ചുറ്റുപാടുകളുമുണ്ട്. നാം ഇവിടെ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ മലബാറിൽ യുദ്ധം ആരംഭിക്കാമെന്ന് കോഴിക്കോട് സാമൂതി തിരുമനസ് അടിയന് വാക്കു തന്നിട്ടുണ്ട്. ബുധനാഴ്ച രാത്രി വൈക്കം പത്മനാഭപിള്ളയുടെ നേതൃത്വത്തിൽ പാലിയത്തച്ഛന്റെ സേന കൊച്ചിയിൽ റെസിഡൻസിയിൽ കഴിയുന്ന മെക്കാളയുടെ കഥ കഴിക്കും. കഴിഞ്ഞാൽ അവർ വടക്കൻ ദിക്കിലേക്ക് മുന്നേറും. ഫ്രഞ്ച് കമ്പനിയോട് 500 പീരങ്കിപ്പടയാളികളെ തന്നെ സഹായിക്കാൻ ഒരു പ്രതിനിധി സംഘത്തെ നാം മാഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. മലബാറിലെ മാപ്പിളമാർ മുഴുവൻ ഈ യുദ്ധത്തിൽ നമ്മോടൊപ്പം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തോൽക്കുമെന്നാണോ അങ്ങ് പറയുന്നത്? മാത്രമല്ല, ഫ്രാൻസും റഷ്യയും പേർഷ്യ വഴി ഇംഗ്ലീഷുകാർക്കെതിരെ ഒരു വൻ സൈന്യവുമായി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾവി. അതുകൂടിയായാൽ നമ്മുടെ വിജയം സുനിശ്ചിതം. ഈ യുദ്ധം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്യട്ടെ, നിങ്ങളുടെ ധീരതയെയും ത്യാഗത്തെയും ഈ നാടുള്ള കാലം പ്രകീർത്തിക്കും. ധീരനായ സഹോദര, നമ്മുടെ വിജയാശംസ. അവിടുന്ന് ഈ വഞ്ചിഭൂമിയുടെ അഭിമാനത്തിനു വേണ്ടിയുള്ള ധർമ്മയുദ്ധത്തിൽ അവിടുത്തെ ഉണ്ണികളെ കാത്തുരക്ഷിക്കണമേ. കൊച്ചപ്പൻ, ഈ വഞ്ചിഭൂമിയുടെ ധർമ്മപതാക ഇങ്ങെടുക്കൂ. ചെന്നടം ചെന്ന് ജയിച്ചു വരൂ. മലയാള വർഷം 984 മകരമാസം 1ാം തീയതിയായ ഇന്ന് തിരുവിതാംകൂർ സംസ്ഥാനം വാണരുളും ശ്രീപത്മനാഭദാസ വഞ്ചിപാല ബാലരാമവർമ്മ മഹാരാജാവിനു വേണ്ടിയും ഈ രാജ്യത്ത്
സ്വാതന്ത്ര്യവും ആത്മാഭിമാനവും പുലർത്താൻ ആഗ്രഹിക്കുന്ന പൗരജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന്റെ ദളവയും സർവസൈന്യാധിപനുമായ തലക്കുളത്ത് വേലുത്തമ്പി എന്ന ഞാൻ ഈ കുണ്ടറയിൽ വെച്ച് ആഹ്വാനം ചെയ്യുന്നതെന്തെന്നാൽ ടിപ്പു സുൽത്താനിൽ നിന്ന് നമ്മെ രക്ഷിക്കാമെന്നേറ്റ് ഉടമ്പടി ചെയ്ത കമ്പനിയാന്മാർ ടിപ്പുവുമായി യുദ്ധം ചെയ്തപ്പോൾ നമ്മെ സഹായിക്കാതെ മാറി നിന്ന കാര്യവും നമ്മുടെ പ്രജകൾക്കറിയാവുന്നതാണല്ലോ. എന്നാൽ അതിനുശേഷം നയവും ഭയവും കാട്ടി ആണ്ടൊന്നിന് 600,000 രൂപ നമ്മെ രക്ഷിക്കാമെന്ന വ്യാജേന അവരുടെ സൈനിക ചെലവുകൾക്ക് നാം കൊടുക്കണമെന്നും അത് വാങ്ങിച്ചുകൊള്ളുന്നതല്ലാതെ അധികം ഒരു ചക്രം പോലും ചോദിക്കുകയില്ലെന്നും രാജ്യകാര്യത്തിൽ ഇടപെടുകയില്ലെന്നും 1968 പറഞ്ഞു വെച്ച ആണസത്യം പ്രമാണമായിട്ട് ഉടമ്പടി കടലാസും എഴുതി തന്നിട്ടുണ്ട്. ചതിവ് മാർഗത്തിൽ രാജ്യം കൈവശപ്പെടുത്തുക അവരുടെ വംശപാരമ്പര്യമാണ്. അങ്ങനെയുള്ളതൊന്നും ഈ രാജ്യത്തിൽ സംഭവിക്കാതെ സ്വാതന്ത്ര്യത്തോടും ആത്മാഭിമാനത്തോടും ഈ നാട്ടിൽ കഴിയാനും ഈ വഞ്ചിഭൂമിയുടെ ഐശ്വര്യത്തെ കാത്തു സൂക്ഷിപ്പാനും ഓരോ തിരുവിതാംകൂറുകാരനും കയ്യിൽ കിട്ടിയ ആയുധവുമായി അവസാനത്തുള്ളി ചോരവരെയും കൊള്ളക്കാരായ ഈ വെള്ളക്കാർക്കെതിരെ പോരാടാൻ മുന്നോട്ട് വരണമെന്ന് നാം ആഹ്വാനം ചെയ്യുന്നു. അനന്തനിൽ പള്ളികൊള്ളും ശ്രീ പത്മനാഭൻ സാക്ഷിയായി ഈ വഞ്ചിനാടിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരു തിരുവിതാംകൂറുകാരനെങ്കിലും അവശേഷിക്കുവോളം സമരഭൂമിയിൽ തിരുവിതാംകൂറിന്റെ ധർമ്മപതാക ഉയർത്തിപ്പിടിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെക്ക് നിന്നും നല്ല വാർത്തകളാണ്. ആരുവാമൊഴിക്കോട്ട ഭദ്രം, ഉദയരിക്കോട്ടയിൽ നിന്നും തോക്കുകൾ നാനാഭാഗത്തേക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെങ്കോട്ട വനങ്ങളിൽ ഒളിപ്പോരാളുകൾ തികഞ്ഞ ജാഗ്രതയിലാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് കൊല്ലത്തെ കമ്പനിപ്പാളയം തകർത്തിരിക്കണം. 4 മുഖങ്ങളിൽ നിന്നും നാം ഒരേ സമയം ഇരച്ചു കയറണം. ഉത്തരവ്. കിഴക്ക് കർണാടക സൈന്യങ്ങളെയും പടിഞ്ഞാറ് പുള്ളിപ്പട്ടാളത്തെയും നീക്കണം. തെക്ക് പൗരജന സൈന്യങ്ങൾ തന്നെ മതി. ഇത്രയുമായാൽ കമ്പനിയന്മാർ വടക്കോട്ട് പിന്മാറും. അവിടെ നാമും ചാവേർക്കുപ്പണികളും ഉണ്ടാവും. ശരി. വൈക്കം പത്മനാഭമുള്ള കൊച്ചിയിലേക്ക് തിരിച്ച കാര്യത്തിന്റെ വല്ല വിവരം ലഭിച്ചു? ഇല്ല. ബാലിയത്തച്ഛന്റെ സഹായത്തോടെ അയാൾ ആ ദൗത്യം നിറവേറ്റും. ഇനി മെക്കാളെ ഒരു പേര് മാത്രം. എങ്കിൽ പത്മനാഭൻ താമസിക്കണ്ട, ഉടനെ പോയിക്കോളൂ. ഉത്തരവ്. ഇത്ര ദിവസമായിട്ടും അവിടെ നിന്ന് അല്പം പോലും വിശ്രമിച്ചില്ലല്ലോ. കൊല്ലത്ത് കമ്പനിയന്മാർ പാളയം വിട്ടിറങ്ങി. നമ്മുടെ ഭടന്മാർ നീണ്ടകരയിലും അയത്തിലും അവരെ തടഞ്ഞു നിർത്തി. തെക്കും വടക്കും പൊരിഞ്ഞ് യുദ്ധം നടക്കുന്നു. ഓരോ കുപ്പണികളെ ആശ്രാമത്തും തട്ടാമരയിലും വിന്യസിപ്പിക്കാൻ നാം കൽപ്പിച്ചതായി ഇപ്പോൾ തന്നെ അറിയിച്ചേക്കാം.